യെസ് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. നിങ്ങളെ അറിയിക്കുന്നു, ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കുവാൻ വചനം സംസാരിക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം ഈ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട കർത്താവദാസൻ പാസ്റ്റർ മോൺസി ജോർജ്, പ്രിയപ്പെട്ട അങ്കിളിനോട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട പാസ്റ്ററിനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു വർഷമായി ഇങ്ങനെ ഈ മീറ്റിംഗ് നടന്നു വരുന്നല്ലോ. അപ്പോ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിലും വരും ദിവസങ്ങളിൽ കർത്താവ് വലിയവ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. സ്തോത്രം. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. എത്രയും ദൈവത്തോട് അടുക്കാമോ അത്രമാത്രം ദൈവത്തോട് അടുത്തിരുന്ന് നാം നമ്മുടെ വിഷയങ്ങളെ മാത്രമല്ല സ്നേഹിതരുടെ വിഷയങ്ങളെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്തെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ, അത് ഹല്ലേലൂയ ദേശത്തിനും സഭയ്ക്കും ഒരുപോലെ ഒരു വിടുതലായി മാറുവാൻ നമുക്ക് പിന്നെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സ്ഥലമായിരിക്കാം. ഞാൻ എപ്പോഴും പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. സ്തോത്രം. ദാവീദ് ഫെലിസ്തീന്റെ ശക്തി മുഴുവനും ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ എതിർത്ത് വന്നപ്പോൾ, ഫെലിസ്തീൻ ശക്തി ഇസ്രായേൽ എന്ന രാജ്യത്തെ എതിർത്ത് വന്നപ്പോൾ, സ്തോത്രം, രാജാവ് ഉൾപ്പെടെ, ശൗൽ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഫെലിസ്തീൻ ശക്തിയുടെ മുൻപാകെ പരാജയപ്പെട്ട് നിന്ന ആ സ്ഥാനത്ത്. സ്തോത്രം. എന്നാൽ യഹോവയുടെ ശക്തി പ്രാപിച്ചുകൊണ്ട് ദാവീദ് എന്നൊരു ബാലൻ, ഒരു ചെറുപ്പക്കാരൻ ചെന്ന് എന്ത് ചെയ്തു? സ്തോത്രം. ആ ഫെലിസ്തീൻ ശക്തി തോൽപ്പിക്കുവാൻ ഇടയാ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം എന്ത് ചെയ്തു? ദാവീദിനെ പുകഴ്ത്തോടെ തീർന്നു. ശൗലോ 1000 കൊന്നു, സ്തോത്രം, ദാവീദോ 10000 കൊന്നു എന്ന് പാടിയപ്പോൾ, എന്നാൽ അവിടെ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്, ഒരു മർമ്മമുണ്ട്. സ്തോത്രം. അത് കേവലം ഒരു ദാവീദിന്റെ വിജയം മാത്രമായിരുന്നില്ല, അത് ദാവീദിന്റെ വിജയത്തോടു കൂടി ഒരു ജനതയുടെ വിജയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ വിജയം കൂടെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു റൂബനാത്തിരുന്ന് ആരും കാണാതെ ഹല്ലേലൂയ ദൈവത്തോട് അപേക്ഷകൾ അർപ്പിക്കുമ്പോൾ, സ്തോത്രം, അത് എന്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ചുറ്റുപാടിനും, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും അറിയാത്ത ദേശങ്ങൾക്ക് പോലും ഒരു വിടുതലായി മാറണം. സ്തോത്രം. അതത്രേ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സ്ഥലത്തായിരിക്കട്ടെ. എന്നിട്ട് ഒത്തിരി കർത്താദാസന്മാരെ ഞാൻ കാണുന്നു, പ്രായമുള്ള അവരെല്ലാം ഞാൻ അവരുടെ മുൻപാകെയൊക്കെ താഴ്മയോട് ബഹുമാനത്തോടെ ആയിരിക്കും. നിങ്ങളെല്ലാം ദൈവം ധാരാളമായി സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് പ്രിയപ്പെട്ട മണിമമ്മാമയാണ്. മണിമാമയുടെ ചർച്ചിലെ പാസ്റ്റർ അല്ല, പാസ്റ്ററിന്റെ സന്നിലോയാണ് ഞാൻ. പ്രിയപ്പെട്ട അമ്മാമയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക പ്രിയ ജൂത്ത് പിൻ സിസ്റ്ററിനെ കാണുന്നു, സന്തോഷമുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാം ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാക്കട്ടെ. സ്തോത്രം. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച വിഷയത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കർത്താവ് പ്രിയപ്പെട്ട കർത്താദാസൻ ആദ്യം തന്നെ അത് പറഞ്ഞു. ഒന്ന് രണ്ട് ഭാഗങ്ങൾ അത് പ്രാർത്ഥനയിൽ ഉദ്ധരണിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്, നിരാശയോടെ ഭയത്തോടെ ഒരു കൂട്ടം ശിഷ്യന്മാർ എന്ത് ചെയ്തു? ആ റൂമിൻ ആ ഒരു മുറിക്കകത്തായിരുന്നപ്പോൾ യേശു കർത്താവ് കടന്നു ചെന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയത്തോടെ ഇരുന്ന ആ ശിഷ്യന്മാരുടെ ഭയം മാറുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവരുടെ ഹൃദയത്തിന്റെ ഭയം മാറുവാൻ ഒരു കാര്യം കൂടെ യേശു കർത്താവ് അവിടെ ചെയ്തായിരുന്നു. സ്തോത്രം. അവിടെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്, യേശു തന്റെ കയ്യും വിലാപ്പറും എന്ത് ചെയ്തു? അവർക്ക് കാണിച്ചു കൊടുക്കുന്നിടയെ തീർന്നു. ഹല്ലേലൂയ. അത് കാണിച്ചു കൊടുത്തപ്പോ ശിഷ്യന്മാർക്കൊരു ധൈര്യം, ഒരു ഹല്ലേലൂയ സമാധാനം ഉള്ളിൽ കടന്നു തന്നു. എന്താണ്? 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശരീരം, പ്രൈസ് ദി ലോർഡ്, മുറിവിനാൽ ഏറ്റ ശരീരത്തെയാണ് അവർ കാണുവാനിടയാത്തിരുന്നത്. ശത്രുവിന്റെ കരകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ശരീരത്തെയാണ് അവർ കാണുവാനിടയാത്തിരുന്നത്. എന്നാൽ ഹല്ലേലൂയ, ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ടും ശത്രുവിന്റെ തലയെ അല്ലെങ്കിൽ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ടും ഉയർത്തേണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ശിഷ്യന്മാരെ കാണിച്ചപ്പോൾ, ശിഷ്യന്മാർക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഹല്ലേലൂയ ഭയം മാറുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഒരു കൂട്ട സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെ ഉയർപ്പ് ആഘോഷിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് വിളിച്ചു പറയാൻ ഇടയാത്തിരട്ടെ, യേശു കർത്താവ് ജീവിക്കുന്നതിനാൽ ഉയർപ്പിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നതിനാൽ ഭയത്തോടെ ഭയമെല്ലാം മാറി, നിരാശ മാറി, ആ നിത്യത നോക്കി യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ ഇടയാത്തിരണം. ആമേൻ. സ്തോത്രം. അത് മാത്രമല്ല, ആ തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന സ്തോത്രം, മുറിക്കകത്തിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി കർത്താവ് ഒരു പ്രവചനം വിളിച്ചു പറയാണ്, നിങ്ങളിപ്പോൾ ഭയത്തോടെ മുറിക്കകത്തായിരിക്കുന്നത്, എന്നാൽ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ഹല്ലേലൂയ. പുറത്തയക്കാൻ പോവുകയാണ്. സ്തോത്രം. ഭയത്തോടെ നിരാശയോടെ ഇരിക്കുന്ന ആ ശിഷ്യന്മാരെ നോക്കി പറയാണ്, നിങ്ങൾ ഇനി ഈ റൂമിനകത്തിരിക്കാനുള്ളവരല്ല. പിന്നെയോ, ഹല്ലേലൂയ, അല്പദിനങ്ങൾ കഴിയുമ്പോൾ പല ദേശങ്ങളിലേക്ക്, പല ജാതികളുടെ മധ്യയിലേക്ക്, സ്തോത്രം, പല ഭാഷക്കാരുടെ മധ്യയിലേക്ക് നിങ്ങളെ ഞാൻ അയക്കാൻ പോവുകയാണ്. ഒരു പ്രവചന വാക്ക്
ആത്മത്വം യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ, നാളുകളെ ഞാനും നിങ്ങളും വളരെ വേദന അനുഭവിച്ചുകൊണ്ട് ഞാനോ ഞങ്ങൾ നമ്മുടെ പിതാക്കന്മാരോ കാണാത്ത ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ കൂടി, വളരെ വേദന നടുവിൽ കൂടി നാം കടന്നു പോകുകയാണെങ്കിൽ മറന്നു പോകല്ല, ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്ന ദിവസങ്ങളാണ് വിശ്വസിക്കട്ടെ യാത്രട്ടെ. ആമേൻ. ഹല്ലേലൂയ. അടഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റി കർത്താവ് ഹല്ലേലൂയ നമ്മെ അയക്കുന്ന ഒരു പകലുണ്ടെന്ന് ഇന്ന് രാത്രി കാരണം ഞാൻ നിങ്ങളിൽ വിശ്വസിക്കേണ്ട യാത്രയാണ്. സ്തോത്രം. നമ്മെ അയക്കുന്ന ഒരു പകൽ വരുന്നു ഞാൻ നിങ്ങളിൽ വിശ്വസിക്കേണ്ട യാത്രട്ടെ. ഇതൊരു വാക്തത്വ വചനമായി നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് ആഴമായി പതിയുവാനിട യാത്രട്ടെ. ആമേൻ. സ്തോത്രം. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മളെ മാനിക്കുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നെങ്കിൽ തന്നെയും ഈ സൂം എന്നൊരു ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ മുഖാന്തരമാണ് ഞാനും നിങ്ങളെല്ലാം കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് കാണുവാനും സംസാരിക്കും എല്ലാം സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും പല ദേശങ്ങളിലാണെങ്കിൽ തന്നെയും, പല രാജ്യങ്ങളിലാണെങ്കിൽ തന്നെയും, പല സ്ഥാനങ്ങളിലാണെങ്കിൽ തന്നെയും നമ്മെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ആത്മാവിന്റെ ശക്തി. ആ ശക്തിയുടെ പേരത്ര പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. അത് ഞാനും നിങ്ങളും ഏത് ദേശത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും നമ്മെ എല്ലാം ഒന്നിപ്പിക്കുന്ന ആ ശക്തിയുടെ കീഴിൽ നമുക്ക് ആശ്രയിക്കടയത്രട്ടെ. ദൈവം നമ്മളെ മാനിക്കുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു പ്രാവശ്യം കൂടെ കാര്യങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. സ്തോത്രം. ഒട്ട് സമയത്തെ കളയുന്നില്ല. എനിക്ക് ദൈവം തന്ന ആ ഒരു ചെറിയ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ സന്ധ്യയിലെ ആ ചിന്തയ്ക്കായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കണം ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ആ ഒരു ചിന്ത, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളുടെ മധ്യേ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നതും പ്രമാണിക്കുന്നവരും ഭാഗ്യവന്മാർ. സമയം അടുത്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. സമയം അടുത്തിരിക്കുന്നു. ആ ഒരു ഒരു കൊട്ടേഷൻ, ആ ഒരു മുന്നറിയിപ്പ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നിട യാത്രയാണ്. ആമേൻ. സ്തോത്രം. ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതിന് മുമ്പായി തന്നെ ഈ ഒരു സാഹചര്യം, ഈ ഒരു പശ്ചാത്തലം നിങ്ങളുടെ മധ്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക്, ഈ വാക്കുകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സബേദിയുടെ മകനാകുന്ന യോഹന്നാൻ, സ്തോത്രം, ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചു വളർത്ത അന്നുള്ള ആഹാരത്തിനു വേണ്ടി കടലിൽ പോയി മത്സ്യത്തെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു മുക്കുവ കുടുംബം. യാതൊരു മഹിമയോ യാതൊരു പാരമ്പര്യമോ പറയാൻ ഇല്ലാതിരുന്ന ആ ഒരു കുടുംബം. സ്തോത്രം. ആ ഒരു കുടുംബം മാത്രമല്ല, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേരും മുക്കുവ കുടുംബമാണെന്ന് എനിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, യാതൊരു പേരോ മഹിമയോ ഇല്ലാതിരുന്ന ആ ഒരു കുടുംബത്തിലെ ചില യുവാക്കന്മാരെ കർത്താവ് വിളിച്ചു വേർതിരിക്കുവാൻ ഇടയാത്തീർന്നു. ഹല്ലേലൂയ. ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ യേശു കർത്താവ് തന്നെ അനുഗമിക്കുവാൻ, തന്റെ ശിഷ്യനാകുവാൻ, ഹല്ലേലൂയ, തന്നോട് പറയാനിടയാത്തീർന്നു. അങ്ങനെ നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? യോഹന്നാൻ ഉൾപ്പെടെ തന്റെ സഹോദരൻ ഉൾപ്പെടെ എല്ലാം യേശുവിന്റെ ശിഷ്യന്മാരായി മാറുവാൻ ഇടയാത്തീർന്നു. എന്നെ ആ ചിന്തിപ്പിച്ച ചിന്ത അതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ യോഹന്നാനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ആ അപ്പോസ്തല പ്രവർത്തികൾ ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ, പത്രോസ് ചെയ്ത പ്രവർത്തികൾ, ആത്മാവിനെ ശക്തി ചെയ്ത പ്രവർത്തികൾ, യോഹന്നാൻ ചെയ്ത പ്രവർത്തികൾ, അങ്ങനെ യേശുവിന്റെ അപ്പോസ്തലന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്ത പല പ്രവർത്തികൾ നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു ചിന്ത, ഒരു ദൂത് നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരും അറിയാതിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര്, കടലിന്റെ അരികിലൂടെ നടന്ന് നടന്ന് നീങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ. സ്തോത്രം. എന്നാൽ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ ആള് മാറിയവരെ പോലെ ആകുരടയാത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവർ. പ്രൈസ് ദി ലോർഡ്. അവർ നടന്നു പോകുമ്പോൾ മത്സ്യത്തിന്റെ ഗന്ധമായിരുന്നു അവരുടെ ശരീരത്തിന്മേൽ നിന്ന് ആ നമുക്ക് ശ്വസിച്ചൊരടയാത്തിരുന്നു. എന്നാൽ പത്രോസിനെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം ഇങ്ങനെ വായിക്കുന്നത്, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴൽ തട്ടി സൗഖ്യമാകുവാൻ വേണ്ടി രോഗികൾ എന്ത് ചെയ്തു? ആ റോഡ് അരികിൽ, വഴിയരികിൽ കൊണ്ട് ഇരുത്തുക പതിവായിരുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഒരു ദൂത് വിളിച്ചു പറയട്ടെ, എന്നെ നിങ്ങൾക്ക് എതിരെ വാക്കുകൾ കൊണ്ട് ആ അസ്ത്രം ഉന്നയിക്കുന്ന ജനത്തിന്റെ മുൻപാകെ, സ്തോത്രം, നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ താഴ്ത്തി കിട്ടുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമ്മെ യാതൊരു പേരോ മഹിമയോ കുടുംബ
കാര്യമോ എനിക്ക് നിങ്ങൾക്ക് പറയാനില്ലെങ്കിൽ മറന്നു പോകല്ല. ആത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുകയാണെങ്കിൽ പ്രൈസ് ലോർഡ്, ഈ ചെറുപ്പക്കാരെ ആലയത്തിന്റെ തൂണുകളാക്കി മാറ്റിയതുപോലെ തന്നെ എന്നിലൂടെ നിങ്ങളുടെ അനേക ദൈവിക പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ യേശു കർത്താവിന് സാധിക്കുമെന്ന് ഞാനും നിങ്ങളൊന്ന് വിശ്വസിക്കാനിട യാത്രട്ടെ. പലപ്പോഴും എന്റെ നിങ്ങളുടെ തലമുറകളെ നോക്കി പലപ്പോഴും ഞാൻ നിങ്ങളെ കരയാറുണ്ട്. ഇന്ന് രാത്രി കാലവും തലമുറകളെ പറ്റി നോക്കി കരയുന്ന മാതാപിതാക്കളുടെ ശക്തമായ ദൈവിക ദൂത് വിളിച്ചു പറയുകയാണ് സ്തോത്രം. അവരെ കൊണ്ട് കഴിവില്ല കഴിവില്ല എന്ന വാക്കുകൾ കൊണ്ട് സ്തോത്രം ഞാനും നിങ്ങൾ തലമുറ നോക്കി പറയുവാണെങ്കിൽ ദേശക്കാർ കുടുംബക്കാർ സ്വന്തക്കാരും എല്ലാം കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെട്ട ആ സ്ഥാനത്ത് തലമുറകളുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാണെങ്കിൽ സ്തോത്രം ചില ദൈവിക പ്രവർത്തികൾ അവരിൽ കൂടി ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാ ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ സ്തോത്രം. കേവലം മുക്കുവ കുടുംബത്തിൽ കിടന്ന യോഹന്നാനെ വിളിച്ച് പ്രൈസ് ലോർഡ് യേശുവിനെ ശിഷ്യനാക്കി. അത് മാത്രമല്ല, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, സുവിശേഷം എഴുതുവാനും ലേഖനങ്ങൾ എഴുതിപ്പിക്കുവാനും അവസാനത്തെ ആ പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം പോലും എഴുതിപ്പിക്കുവാൻ ദൈവം അവന് കൃപ നൽകുവാനിടയാ തീർന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ വിശ്വസിക്കാനിടയാത്രട്ടെ. ആത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളെ വ്യാപരിക്കുകയാണെങ്കിൽ ആള് മാറിയവരെ പോലെ ഞാൻ നിങ്ങളെ മാറുവാനിടയാ തീരും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തലമുറയെ പറ്റി നാം ശക്തമായി പിന്നെ ആ ആത്മാർത്ഥമായ പ്രാർത്ഥിക്കിടയാത്രട്ടെ. യേശു സ്നേഹിക്കുന്ന ശിഷ്യനായി പ്രൈസ് ലോർഡ് ഈ യോഹന്നാൻ മാറുവാനിടയാ തീർന്നു. പ്രൈസ് ലോർഡ്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ എഴുത്തുകാരനാണല്ലോ യോഹന്നാൻ. ആ വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ വ്യക്തിയെ പറ്റി സുവിശേഷങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് യേശു സ്നേഹിക്കുന്ന. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ യേശുവിന് വേണ്ടി അധ്വാനിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ പ്രൈസ് ലോർഡ് തിരിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾ ചിന്തിക്കണം, യേശു കർത്താവ് എന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ നിങ്ങളെ അറിയുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ആഴമായി ചിന്തിക്കണം. സുവിശേഷങ്ങളെ വിളിച്ചു പറയുന്നു, ഏയോ യോഹന്നാൻ അപ്പോസ്തലൻ അല്ലെങ്കിൽ യോഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നൊരു ഒരു മഹത്വകരമായ പേര് ഈ യോഹന്നാന് ലഭിക്കുവാൻ ഇടയാ തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വളരെ അത്ഭുതങ്ങൾ ഈ ശിഷ്യന്മാർ യേശുവിൽ കൂടി കാണുടേ തീർന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ എന്ത് ചെയ്തു, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എല്ലാവരും നമ്മൾ ആദ്യമേ കേട്ടതുപോലെ തന്നെ ഭയത്തോടെ മാറി കൂടെ തീർന്നു. എന്നാൽ യേശു കർത്താവ് സമാധാന ഉയർപ്പിന് ശക്തിയാൽ അവർക്ക് മുൻപേ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നെയും ധൈര്യം പ്രാപിച്ചുകൊണ്ട് പ്രൈസ് ലോർഡ് ശക്തമായ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നു. ആ ശക്തി പ്രാപിച്ചു ശക്തമായ സുവിശേഷം പല ദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ പല ഭാഷക്കാരുടെ മധ്യ യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുവാൻ ഇടയാ തീർന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഈ യോഹന്നാൻ ഉൾപ്പെടെ എല്ലാവരും അവരുടെ മധ്യം ഉണ്ടായിരുന്നു. ആത്മാവിന്റെ ശക്തിയാൽ അവർ ശക്തിയോടെ മുൻപോട്ട് പോയി തീർന്നു. എന്നാൽ സുവിശേഷം ശക്തമായി പറയുന്നതിന്റെ കൂടപ്പ് തന്നെ ആ പ്രതിരോധനങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും ആ സുവിശേഷ വിരോധികളും എല്ലാം ഈ അപ്പോസ്തലന്മാർക്ക് മുമ്പാകെ എഴുന്നേൽക്കുവാൻ ഇടയാ തീർന്നു. പ്രൈസ് ലോർഡ്. ചരിത്രം പറഞ്ഞ് ഇങ്ങനെയാണ് സ്തോത്രം, യോഹന്നാനെ ആ ചക്രവർത്തി ഡൊമേഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയുടെ നടുവിലേക്ക് സുവിശേഷം മൊത്തം ഇടുവാനിടയാ തീർന്നു, തിളച്ച എണ്ണയുടെ മധ്യേ. എന്നാൽ പ്രൈസ് ലോർഡ്, ചരിത്രം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ തിളച്ച എണ്ണ പ്രൈസ് ലോർഡ് ഒരു പച്ചവെള്ളത്തിന് തുല്യമായി മാറുവാനിടയാ തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഞാനും നിങ്ങളും എത്രമാത്രം പ്രാധാന്യം കൊടുത്ത് നിൽക്കുമോ അത്രമാത്രം ദൈവം നമ്മളെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ നമ്മെ അന്തിം വരെ വിശ്വസ്തയോടെ നടത്തുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കട യാത്രട്ടെ. ഹല്ലേലൂയ. ഒരു ചരിത്രകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തിളച്ച എണ്ണ വീണ യോഹന്നാൻ പറയുവാനിടയാ തീർന്നു, എന്റെ ശരീരം ഹല്ലേലൂയ തണുപ്പുകൊണ്ടിരിക്കാൻ വയ്യ എന്ന്. അത്രമാത്രം ആ തിളച്ച എണ്ണ ചൂടുള്ള വസ്തുവിനെ തണുപ്പാക്കി മാറ്റുവാൻ ആത്മാവിന്റെ ശക്തിക്ക് കഴിഞ്ഞു. പ്രതിസന്ധികളെ, കഷ്ടതകളെ, പ്രയാസങ്ങളെ സന്തോഷമായി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നാം കണ്ണുനീര് കാണുകയാണെങ്കിൽ ഒരു സുപ്രഭാതം, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഒരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സുപ്രഭാതം നമുക്ക് നൽകുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാ പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുവാനിടയാ തീരും. അമേൻ സ്തോത്രം. ഒന്ന് വിശ്വസിക്കട യാത്രട്ടെ. ഇന്ന് ഞാനും നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും വേദനയുടെ മധ്യയിൽ കൂടെ നടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, മറന്നു പോകല്ല, ഒരു സുപ്രഭാതം, കർത്താവ് സന്തോഷത്തിന്റെ സുപ്രഭാതം
നൽകുന്നൊരു ദിവസമാണെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകല്ല. പ്രൈസ്ലോഡ്. രാത്രി മുഴുവനും വേദനയോടെ അധ്വാനിക്കടേ തീർന്നു ആ പത്രോസും കൂട്ടരും. ഒരു മത്സ്യത്തെ പോലും കിട്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ, ശൂന്യത മാത്രം കണ്ട പത്രോസ് സുപ്രഭാതത്തിൽ യേശുവിനെ മുഖാമുഖമായി കണ്ടിട്ട് യേശുവിന്റെ വാക്കിന് മുൻപാകെ അനുസരിച്ചപ്പോൾ സ്വതം ഹല്ലേലൂയ വാക്തത്വ വചനങ്ങളെ യേശുവിന്റെ അരികിൽ നിന്ന് പ്രാപിക്കുന്നിടയെ തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, രാത്രി ശൂന്യത കാണുവാനിടയാത്തുന്നത്, രാത്രിയുടെ അനുഭവങ്ങളിൽ ശൂന്യത കാണുവാനിടയാത്തുന്നത് യേശു അല്ലെങ്കിൽ യേശുവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു പത്രോസിനെ പറ്റി, യേശുവിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പത്രോസിനെ പറ്റി. എന്തിനു വേണ്ടി? ഒരു വലിയൊരു വാക്തത്വം അല്ലെങ്കിൽ വലിയ ഒരു കോളിങ് ഈ പത്രോസ് നൽകുവാൻ വേണ്ടി അന്ന് രാത്രികാലം ശൂന്യത ഈ പത്രോസിന്റെ മേൽ നൽകുവാനേ തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ശൂന്യതകളെ നിരാശകളെ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പറയാനിടയാത്തിട്ടെ, ഇന്ന് ഞാൻ നിങ്ങൾ ശൂന്യത കാണുകയാണെങ്കിൽ ഹല്ലേലൂയ ഒരു സുപ്രഭാതം കർത്താവ് വാക്തത്വങ്ങളെ നിവർത്തീകരിക്കുന്ന വാക്തത്വങ്ങളെ അരികിലേക്ക് എത്തിക്കുന്ന ഒരു സുപ്രഭാതം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ ഹല്ലേലൂയ വാക്തത്വ നിവർത്തീകരണത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാനിലേക്ക് മടങ്ങി വരാം. തിളച്ച എണ്ണ വീണ് മരിക്കാതിരുന്ന യോഹന്നാനെ പിന്നെയും പീഡനത്തിൽ കൂടെ നടത്തിവിടെ തീർന്നു. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ കർത്താവിന്റെ ദാസനെ പത്മോസിന്റെ ഏകാന്തത്തിലേക്ക് അയക്കുവാനിടയെ തീർന്നു. നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. പത്മോസിന്റെ ഏകാന്തത്തിലെത്തിയ ഈ യോഹന്നാൻ അപ്പോസ്തലൻ, നമുക്കറിയാം, നമുക്ക് ഏവർക്കും അറിയാം പത്മോസിന്റെ അനുഭവം എന്തായിരുന്നു. യാതൊരു വ്യക്തി കൂട്ടിനില്ലാത്തൊരു അവരുടെ അവസ്ഥ, സംസാരിക്കുവാനോ കേൾക്കുവാനോ പറയുവാനോ ആരുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. ആ അനുഭവത്തിൽ വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. വർഷങ്ങളുടെ കണക്കുകൾ അത് വിളിച്ചു പറയുന്നു. പാമ്പുകളാലും തേളുകളാലും അസ്ഥി കൂമ്പനം കൊണ്ടും ആ മറഞ്ഞുകിടക്കുന്ന നിറഞ്ഞുകിടക്കുന്ന ആ പത്മോസിന്റെ നടുവിൽ ഹല്ലേലൂയ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുവാനിടയാ തീർന്നു. ആമേൻ, സ്തോത്രം. അതാണ് ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നത്. യേശു അത് തന്നെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാനെ പ്രദർശിപ്പിക്കുവാനിടയാ തീർന്നു. ആമേൻ, സ്തോത്രം. വിശ്വസിക്കാൻ സാധിക്കുമ്പോൾ, നാം ഏകാന്തത അനുഭവിക്കുമ്പോൾ, നാം വേദന അനുഭവിക്കുമ്പോൾ, സ്തോത്രം, ദൂതൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്തൃ ദിവസത്തിൽ ഇവിടെ ആത്മവിമുഷനായി എന്ന് പറയുന്ന പോലെ തന്നെ, യോഹന്നാൻ ആത്മവിമുഷനായി എന്ന് പറയാൻ വായിക്കുന്ന പോലെ തന്നെ, പ്രൈസ് ലോർഡ്, ഏകാന്തയുടെ മധ്യേ, നിരാശയുടെ മധ്യേ, വേദനയുടെ മധ്യേ യോഹന്നാൻ ആത്മാവിലായപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല, ദർശനങ്ങളെ കാണിക്കുവാനിടയാ തീർന്നു, വെളിപ്പാടുകളെ കാണിക്കുവാനിടയാ തീർന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളും പിന്മാറി പോകരുത്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ എന്റെ നിങ്ങളുടെ മനം തണുത്തു പോകരുത്, മനസ്സ് തണുത്തു പോകരുത്. സ്തോത്രം, ആത്മാവിലാകുകയാണെങ്കിൽ, ആത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ ദൂതന്റെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാനിടയാ തീരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൂതൻ നമ്മുടെ ദൂതന്റെ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, പിന്നെയോ ദർശനങ്ങളെ നൽകി മാനിക്കുന്ന ഒരു സ്വർഗം. പ്രൈസ് ലോർഡ്. ദാനിയലിനെ പറ്റി പറയുമ്പോഴേങ്ങനെ, ദാനിയൽ ദർശനം കണ്ടിട്ട് വ്യാഖ്യാനിക്കുവാൻ ആരെയും കാണാതിരിക്കുന്നത് കണ്ടിട്ട് താൻ ദുഃഖിച്ചു ഭയപ്പെട്ടു എന്നാ ദാനിയേലിന്റെ പുസ്തകം വായിക്കുന്നത്. ദാനിയേൽ ഭയപ്പെടുവാൻ തുടർന്നു. ഈ ഭയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കർത്താവിന്റെ ദൂതൻ അരികെ ഇറങ്ങി ചെന്നിട്ട് ആ വ്യാഖ്യാനം അല്ലെങ്കിൽ ആ ദർശനത്തിന്റെ വ്യാഖ്യാനത്തെ പൊരുൾ തിരിച്ചു കൊടുക്കുകയെ തീർന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ദൂതൻ പ്രത്യക്ഷപ്പെട്ടു വരുന്നത്, പിന്നെയോ പല അറിയ മുൻപോട്ടുള്ള വഴികളെ കാണിക്കുവാനും മുൻപിൽ വരുന്ന കാര്യങ്ങളെ എടുത്തു പറയാൻ വേണ്ടി ദർശനങ്ങളെ വെളിപ്പാടുകളെ നൽകുന്ന ആ നല്ല സ്വർഗം എനിക്കാ നിങ്ങൾക്ക് ജീവിക്കുന്നെന്ന് ഞാൻ നിങ്ങളൊന്ന് വിശ്വസിക്കേണ്ട യാത്രണം. ആമേൻ, സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ അരികിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കൈമാറ്റം ചെയ്യുവാൻ തീർന്നു. ദൈവത്തിന്റെ ആ വെളിപ്പാട് യേശു ക്രിസ്തുവിലൂടെ ദൂതൻ പ്രാപിച്ചതിനു ശേഷം യോഹന്നാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയെ തീർന്നു. ആ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഈ വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നതിന്റെ ഒന്നാമത്തെ ഒരു മുന്നറിയിപ്പാണ് ഒന്നാമത്തെ മൂന്നാമത്തെ വാക്യം, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിക്കാല ഈ സൂം മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പറയാനുള്ള ഇതാണ്, സമയം അടുത്തിരിക്കുന്നു. എന്തിന്റെ സമയം അടുത്തിരിക്കുന്നത്? സകലത്തിന്റെ അവസാനം അടുത്തിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം മറന്നുപോലെ, എല്ലാ ഞാനും നിങ്ങളും വിചാരിക്കാത്ത സ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ക്ഷണിക്കാതെ ഈ കോവിഡ് എന്ന മഹാമാരി എന്റെ നിങ്ങളുടെ ഭവനത്തെ ദേശത്ത് കയറി വന്നതുപോലെ തന്നെ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാതിരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കൽ ഒരു ദിവസം ഏത് നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഉണ്ടാകുമെന്ന് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നു.
യാത്രണം വിശ്വസിക്കേണ്ട യാത്രണം അപ്രതീക്ഷിതമായ സ്ഥാനത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ വരുന്നത് പോലെ തന്നെ ആ സമയം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് ഈ വെളിപ്പാട് പുസ്തകം ഇവിടെ വിളിച്ചു പറഞ്ഞത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ബൈബിളിലെ അവസാന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ ആടി ചെയ്തതിന്റെ ഉദ്ദേശം തന്നെ, ഹല്ലേലൂയ, വിശ്വാസികൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ നന്മകളെ, ഈ ലോകത്തിന്റെ അനുഭവത്തെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾ അതിൽ മുഴുകി പോകാതെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർത്തിരിക്കണം, സമയം അടുത്തിരിക്കുകയാണ്. ഇനി ഈ ലോകത്ത് നാം പഴയതുപോലെ സന്തോഷത്തോടെ ജീവിച്ചങ്ങ് മരിക്കുവാൻ അതിനപ്പുറമായിട്ട് ഞാൻ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. യേശു കർത്താവിന്റെ വരവ് പടിവാതിൽക്കലായിരിക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. ഏത് സമയത്തും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എത്രമാത്രം വിശുദ്ധിയോടെ, എത്രമാത്രം ഒരുക്കത്തോടെ ആയിരിക്കാമോ, അത്രമാത്രം വിശുദ്ധിയോടുകൂടി ഒരുക്കത്തോടും ആയിരിക്കും മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ ഞാൻ നിങ്ങളും അവകാശികളായി തീരത്തുള്ളൂ. ഇന്ന് രാത്രി കല മറന്നു പോകല്ലേ. സ്തോത്രം. യേശു കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ, സ്തോത്രം, എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു പോഷന്മാരെ ആരും ഈ ലോകത്ത് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ മറന്നുപോലെ യേശു കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ, ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പരമ ലക്ഷ്യം എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമോ? സമയം അടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതിന് ഞാൻ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറിച്ചു വെച്ച വചനങ്ങൾ തന്നെയാണ് അദ്ദേഹം ആദ്യം ഉരുവിടാൻ ഇടയെത്തുന്നത്. ഒന്ന് നാം ചെയ്യേണ്ടത്, ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സർദീസ് സഭയുടെ ദൂത് ആ സഭയുടെ ദൂത് വിളിച്ചു പറയുമ്പോൾ ആ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം. ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സർദീസ് സഭയുടെ ദൂത് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ജീവൻ ഉള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. സ്തോത്രം. സർദീസ് സഭയുടെ നോക്കി പറയാൻ ദൈവത്തിന്റെ ആത്മാ ദൂത് വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് എന്തുണ്ട്? പ്രവൃത്തികൾ ഇഷ്ടം പോലെ ഉണ്ട്, അനേകം പ്രവൃത്തികളുണ്ട്. ദൈവത്തിന്റെ ജനത്തിന് മുൻപാകെ, ദേശത്തിന് മുൻപാകെ അനേക പ്രവൃത്തികൾ ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നോക്കിയപ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രവൃത്തികൾ അനേകം ചെയ്യുന്നുണ്ടെങ്കിലും ജീവൻ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ മരിച്ച ആ അല്ലെങ്കിൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. കാരണം നിങ്ങൾ മരണത്തിന്റെ അവസ്ഥയിലായിരിക്കുകയാണ്. എന്താണ് ഈ സർദി സഭയുടെ ആ മരണത്തിന് കാരണം? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നു, ഇവിടെ 4-ാമത്തെ വാക്യം നോക്കിയിട്ട്, 3-ാം അധ്യായം 4-ാമത്തെ വാക്യം, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. അങ്ങനെയിൽ അതിന്റെ മാർഗദർശം എന്താണ്? ബാക്കി ഉള്ളവരുടെ എല്ലാവരുടെയും ഉടുപ്പ് മലിനമായി പോരി മലിനമായി പോകുന്നിടത്തുന്നു, മാറുന്നിടത്തുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഉടുപ്പ് മലിനമായി പോയി എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ അശുദ്ധി അവിടെ, അല്ലെങ്കിൽ വിശുദ്ധിക്ക് ആ എതിരെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ അപ്പോൾ അവർ ഇവിടെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു. എന്താണ് ഈ അശുദ്ധി വരാൻ കാരണം? വിശുദ്ധിക്ക് എതിരെ കാര്യങ്ങൾ സംഭവിക്കാൻ കാരണം എന്താണ്? അവരുടെ പ്രവൃത്തികൾ അതിന് തുല്യമായിരുന്നു. അവരുടെ പ്രവൃത്തികൾ അശുദ്ധിക്ക് തുല്യമായിരുന്നു. അവരുടെ പ്രവൃത്തികൾ പാപത്തിന് തുല്യമായിരുന്നു. അവരുടെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, വിശുദ്ധിക്ക് നിരക്കാത്തതായിരുന്നു. അങ്ങനെ കണ്ട് ആ സർദീസ് സഭയോട് വിളിച്ചു പറയാണ്, നിന്റെ പ്രവൃത്തികൾ എന്റെ കണ്ണിന് മുൻപാകെ ദോഷമായി കാണുവിടെത്തുന്നു. അതുകൊണ്ട് മടങ്ങി വരിക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ, ഹല്ലേലൂയ, അല്പം ജീവൻ നിലക്ക് ബാക്കിയുണ്ട്. ആ ഒരു ജീവനെ ഒന്ന് ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സർദീസ് സഭയുടെ ദൂത് വിളിച്ചു പറയുകയാണ്, അല്പം ജീവൻ നിലക്ക് ബാക്കിയുണ്ട്, അതൊന്ന് ശക്തീകരിക്കുകയാണെങ്കിൽ. എങ്ങനെ അത് ശക്തീകരിക്കട്ടെ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്ത് എന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് രക്ഷ പ്രാപിക്കുകയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ഒന്ന് ആഴമായി ചിന്തിച്ചിട്ടേ അതിന്റെ അർത്ഥം എന്താണ്. ഞാൻ നിങ്ങളും, സ്തോത്രം, ഈ എന്നെ കേൾക്കുന്ന ആ വചനം കേൾക്കുന്ന ആരെങ്കിലും അല്പം പിന്മാറ്റത്തിന്റെയോ അല്പം ആ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയാണ്, മടങ്ങി വരേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ. അല്ലെങ്കിൽ കൈവിടെ പൊട്ടുപോടെ തരും. എങ്ങനെയാണ് നാം ഒന്ന് ശക്തീകരിക്കേണ്ടത്? എങ്ങനെയാണ് നാം ഒന്ന് ഉണരേണ്ടത്? എങ്ങനെയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്ന് ഓർക്കുവാനിടയാത്രട്ടെ. രക്ഷിക്കപ്പെട്ട നാളെ നാം കേട്ട ആ വചനം, സ്വർഗീയ ശബ്ദം ഒന്ന് ഓർക്കുവാനിടയാത്രട്ടെ. ഹല്ലേലൂയ. ആ രക്ഷയുടെ ശബ്ദം ഒന്ന് ഓർക്കുവാനിടയാത്രട്ടെ. അതൊന്ന് പ്രാപിച്ചുകൊണ്ട്, അതൊന്ന് ഓർത്തു
മാനസാന്തര അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഉണരുവാൻ സാധിക്കും, നമുക്ക് നമ്മൾ തന്നെ ശക്തീകരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ ആ ദൈവരായിട്ട് നമുക്ക് അവകാശികളായി തീരണേ തീരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ ആ മുടിയനായ പുത്രൻ, ദൂർത്ത പുത്രൻ എന്ത് ചെയ്തു? അവനൊന്ന് ഓർക്കുവാനിടയാ തീർന്നു പിതാവിന്റെ ഭവനത്തെ പറ്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ പിതാവിന്റെ ഭവനത്തിലെ നന്മകളെ പറ്റി ഓർത്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യ കാലത്തെ ആ അനുഭവത്തെ ഒന്ന് ഓർത്തപ്പോൾ ഒരു മടങ്ങി വരവ് ആ ദൂർത്ത പുത്രൻ ഉണ്ടായതുപോലെ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ ഒന്ന് ശക്തമായി ഒന്ന് ഞാൻ നിങ്ങൾ ഓർക്കുവാൻ ഇടയാത്രട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ആ സ്വർഗീയ പിതാവ് എനിക്കും നിങ്ങൾക്കും ചെയ്ത നന്മകളെ ഓർക്കുവാണെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പിൻവാങ്ങി പോരടയാ തീരത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ ആദ്യ സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ ഈവൻ എഫസോസ് എന്ന് പറഞ്ഞ സഭയോട് പോലും ദൈവത്തിന്റെ അന്ന പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട നാളിൽ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ് സമയം എടുത്തിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഒന്ന് മടങ്ങി വരുവാൻ. പ്രൈസ് ലോർഡ്. ആദിത്യ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാനും നിങ്ങളൊന്ന് ഇടയാത്രട്ടെ. മടങ്ങി വരുവാണെങ്കിൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, കർത്താവായ യേശു ക്രിസ്തു ആ കള്ളനെ പോലെ വരും. അതായത് സമയ നാഴിക നമുക്ക് എന്ത് ചെയ്തില്ല, അറിയുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഞാനും നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ, ഞാനും നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കള്ളനെ പോലെയല്ല വരുന്നത്, പിന്നെയോ ഒരു മണവാളനെ പോലെ വരുവാനിടയാത്ര. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു മണവാളനെ പോലെ, ഒരു മണവാളനെ പോലെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വരുവാനിടയാത്തരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര എന്ന് പറയുന്നത്, സ്തോത്രം, നിത്യത തേടിയുള്ള യാത്രയാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നിത്യത തേടിയുള്ള യാത്ര. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ നിത്യത തേടിയുള്ള യാത്രയിൽ നമുക്ക് എഴുതി വരുന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്, പ്രൈസ് ലോർഡ്, എന്തിനാണ് ഈ പോരാട്ടങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ എന്തിനാണ് നമ്മെ നിത്യത എത്തിക്കരെ തള്ളിയിടുവാൻ വേണ്ടിയാണ്? ആ ഞാനും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ നിത്യതയിൽ നിന്ന് തള്ളിയിടുവാൻ വേണ്ടി പിശാജ് പല തന്ത്രങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആത്മാവ് നമ്മളെ ശക്തീകരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തന്റെ അവസാന നിമിഷങ്ങളിൽ താൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ഞാൻ എന്ത് ചെയ്തു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. മൂന്നാമത്തെ ഭാഗം എന്താണ്? എന്റെ വിശ്വാസം ഞാൻ കാത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം കാത്തു, അതായത് പ്രത്യാശയാകുന്ന ആ നിത്യതയെ പറ്റിയുള്ള വിശ്വാസം എന്ത് ചെയ്തു, ഞാൻ കാൽക്കൂടെത്തുന്നു. അതായത് ആ പത്രോസ് പൗലോസ് പറയുന്നതിനകത്ത് ഒരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. പോരാട്ടം എപ്പോഴും വിശ്വാസത്തിനെതിരെയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ശത്രുവിന്റെ പോരാട്ടം എപ്പോഴും വിശ്വാസത്തിനെതിരെയാണ്. നമ്മെ വിശ്വാസം തള്ളിവിടാൻ വേണ്ടി പിശാചിന്റെ പോരാട്ടം. ആ ഹല്ലേലൂയ വിശ്വാസത്തിനെതിരെ കടന്നു വരുമ്പോൾ ഒരിക്കലും പിന്മാറി പോകാതെ, സ്തോത്രം, പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിക്കുടെ യാത്രട്ടെ. ദൈവം നമ്മളെ മാനിക്കുടെ യാത്രയും. പലപ്പോഴും സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് തകർന്നു പോകുന്നതാണ്, പിന്മാറിപ്പോകുകയാണ്. ഈ യോഹന്നാനെ പറ്റി തന്നെ ചിന്തിച്ചു നോക്കിയിട്ട് പത്മോസിനെ കണ്ടുകൊണ്ട് താൻ എന്ത് ചെയ്തില്ല, ഭയപ്പെട്ടില്ല, പിൻവാങ്ങിപ്പോയില്ല. നമുക്കറിയാം ഈ പത്മോസിന്റെ ഏകാന്തത വിട്ട്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, തിരിച്ച് പത്മോസിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലനെ എഫസോസിൽ എന്ത് ചെയ്തു, ദൈവം കുണ്ടിച്ചിലൂടെ തീർന്നു. എഫസോസിൽ ഇരുന്നു കൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുവാനിടയാ തീർന്നത്. അങ്ങനെയെങ്കിൽ പ്രൈസ് ലോർഡ്, ഇന്ന് ഞാനും നിങ്ങളും വേദന നടുവിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മറന്നുപോലെ നമ്മൾ അരിക്കുന്ന ഈ വേദനകളെ മാറ്റിക്കൊണ്ട് ദൈവിക ഉദ്ദേശത്തിലേക്ക് യോഹന്നാനെ പത്മോസിൽ എഫസോസിലേക്ക് നയിച്ചതുപോലെ തന്നെ എന്നെ നിങ്ങളെ ദൈവിക ഉദ്ദേശത്തിലേക്ക് നയിക്കുന്ന ഒരു ചില ദിവസങ്ങൾ, ഒരു പകലുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ മറന്നുപോകല്ല. ആമേൻ, സ്തോത്രം. പത്മോസിനെ അയച്ച ഡൊമീഷ നീറോ ചക്രവർത്തി വിചാരിച്ചു, സോറി, യോഹന്നാനെ അയച്ച നീറോ ചക്രവർത്തി വിചാരിച്ചു അവന്റെ അവസാനം പത്മോസ് ആയിരിക്കുമെന്ന്. സകല വ്യക്തി ജീവിതങ്ങളെ വിചാരിച്ചു യോഹന്നാന്റെ അവസാനം എന്ത് ചെയ്തു, പത്മോസിന്റെ അവസ്ഥയിലായിരിക്കുമെന്ന്. എന്നാൽ മറന്നുപോകല്ല, അതിന്റെ ആ ആഴങ്ങളിൽ നിന്ന് വിടുവിച്ച് എഫസോസിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ഒരു സ്വാഭാവിക മരണം പ്രാപിക്കുവാൻ ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഇടയാ തീർന്നു. മറന്നുപോകല്ല, ദൈവം നമ്മുടെ വാക്തത്വ നിവൃത്തിയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാനും നിങ്ങൾ ആ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കണം. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നയോ വാളോ എന്ത് തന്നെ വന്നാലും അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും ഇടയാത്തിരരുത്.
Amen stotram maranam vare munbe kandalum naam snehikkunnavar namme snehikkunnavar nammada kannin munbaga maangi poyal thanne maranathinu polum kristuvine snehathil ninne enne ningale pindirikkuvan hallelujah maatikolluvan aarkkum idayathirathu oru shaktikkum idayathirathu kaaranam ennu choichal nammada yathra nithida thediyulla yathrayanu ee bhoomiyil oru nanma nokkiyo ee bhoomiyil oru anubhavam nokkiyalla enne ningale yathra pinneyo aa nithida thediyanu ende ningale yathra adugonde stotram aa nithidilekku ethuvan naan നിങ്ങളും ഒരുക്കമുള്ളവരായിത്തീരട്ടെ ഇവിടെ പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക നാം കേട്ട ആ വചനത്തിലേക്ക് ആ ഒരു അനുഭവത്തിലേക്ക് ആ ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ദൈവം നമ്മളെ ശക്തീകരിക്കടേ തീരും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വചനം 84 സങ്കീർത്തനത്തിന്റെ 84 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ സാധിക്കും നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ നല്ലതല്ലോ എന്ന് സങ്കീർത്തനക്കാര് കോരഹ പുത്രന്മാർ അവിടെ വിളിച്ചു പറയാണ് കോരഹന്റെ പുത്രന്മാര് കോരഹ് എന്ത് ചെയ്തു കോരഹും കൂട്ടരും ദൈവത്തിനെതിരെ പ്രവർത്തിച്ചപ്പോൾ എന്നാൽ കോരഹിന്റെ പുത്രന്മാര് ആ ഒരു അനുഭവത്തെ കണ്ട് ഫോളോ ചെയ്യാതെ ദൈവത്തിന്റെ ആ യഹോവയെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അല്ലെങ്കിൽ യഹോവയെ ദൈവത്തെ കണ്ടുകൊണ്ട് ആ സന്തോഷത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിലകൊള്ളവരെ തീർന്നു അനേക ശുശ്രൂഷകൾ ഈ കോരഹ പുത്രന്മാരിൽ കൂടി ദൈവം ചെയ്തെടുക്കടേ തീർന്നു അങ്ങനെയെങ്കിൽ കോരഹ പുത്രന്മാർ പാടുകയാണ് സ്തോത്രം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ പ്രൈസ് ലോർഡ് അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കുന്ന നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാതിരിക്കും നിന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ പുറത്തുള്ള സന്തോഷത്തെക്കാൾ പുറത്ത് പ്രാകാരത്തിന് പുറത്തുള്ള അനേക സന്തോഷത്തെക്കാൾ എനിക്ക് ഇഷ്ടം ഹല്ലേലൂയ ഈ പ്രാകാരത്തിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ആമേൻ സ്തോത്രം ഈ പ്രാകാരത്തിലെ അനുഭവമാണ് എനിക്ക് ഇഷ്ടം എന്നാണ് നമുക്ക് ഇംഗ്ലീഷിലെ ആ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കോരഹ പുത്രന്മാർക്ക് സ്തോത്രം സന്തോഷിക്കുവാൻ പ്രാകാരത്തിന് വെളിയിൽ അനേക സന്തോഷവും അനുഭവങ്ങളൊക്കെ ലഭിക്കും എന്നാൽ ആ അനുഭവങ്ങളെ ആ ലോകസുഖങ്ങളെ എല്ലാം മാറ്റി വെച്ചിട്ട് കോരഹ പുത്രന്മാർ പറയുകയാണ് എനിക്ക് സന്തോഷിക്കേണ്ടത് എനിക്ക് ആനന്ദിക്കേണ്ടത് പ്രാകാരത്തിന് പുറത്തല്ല പിന്നെയോ പ്രാകാരത്തിന് അകത്താണ് ആമേൻ സ്തോത്രം ദൈവിക സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം നിത്യതയിൽ ചേർക്കുന്നത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രാകാരത്തിന്റെ അനുഭവം എന്താണ് നമുക്കറിയാം പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഈ പ്രാകാരത്തിലാണല്ലോ യാഗം അർപ്പിക്കുന്നത് പ്രാകാരത്തിലെ രണ്ട് അനുഭവം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒന്ന് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാകാരത്തിലെ തീ എന്ത് ചെയ്തില്ല ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല ആമേൻ സ്തോത്രം തീ എന്ത് ചെയ്യുന്നില്ല അണഞ്ഞു പോകുന്നില്ല ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു ദൈവത്തിന്റെ ഓർഡർ ആയിരുന്നു അത് തീ ഒരിക്കലും അണഞ്ഞു പോകല്ലേ സ്തോത്രം അല്ലെ യാഗത്തിനുള്ള ആ തീ ഒരിക്കലും അണഞ്ഞു പോകല്ലേ ഈ തീ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ദഹിപ്പിക്കാനുള്ള യാഗവസ്തുവിനെ ദഹിപ്പിക്കാനുള്ള തീ ഒരിക്കലും അണഞ്ഞു പോകരുതെന്ന് അവിടെ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്തോത്രം പുതിയ നിയമ വിശ്വാസികളാണ് ഞാനും നിങ്ങളും എന്നാണ് അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും അതായത് ഏത് നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഹൃദയ വിശുദ്ധിയുള്ളവരായി നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അത് ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു യാഗമായി മാറുന്നവരുടെ തരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ഹൃദയശുദ്ധി ഉള്ളവർക്കാണ് പ്രാകാരത്തിലെ അനുഭവത്തിൽ ആ സന്തോഷിക്കുവാൻ ഇടയാത്തിരുന്നത് ആമേൻ രണ്ടാമത് പ്രാകാരത്തിലെ ഒരു അനുഭവം പറഞ്ഞാണ് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കാലുകളെ കഴുകിയിട്ട് കയറി ചെല്ലാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതും വിശുദ്ധി എടുത്ത് കാണിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ പ്രാകാരത്തിലെ സന്തോഷം എന്ന് പറയുന്നത് വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ആരാധനയാണ് ആമേൻ സ്തോത്രം മടങ്ങി വരവാണ് പ്രാകാരത്തിലെ സന്തോഷം പ്രൈസ് ലോർഡ് പഴയതെല്ലാം മറന്നിട്ട് ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ് ഹല്ലേലൂയ പ്രാകാരത്തിലെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഒന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒന്ന് മടങ്ങി വരവിടയാത്രട്ടെ ഒന്ന് ദൈവിക സന്തോഷം ആഴമൊന്ന് അനുഭവിക്കടയാത്രട്ടെ ഈ പ്രാകാരത്തിലെ സന്തോഷം ഒന്ന് അനുഭവിക്കടയാത്രട്ടെ അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ നെഞ്ചോട് ചേർത്ത് നിർത്തുമെന്ന് ഒരു അനുഭവം ഉണ്ട് അവിടെ എത്തിയും ഹല്ലേലൂയ പ്രാകാരത്തിലെ സന്തോഷം ഇത്രേ മാത്രമാണെങ്കിൽ മറന്നു പോകല്ല പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലവും കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തെ സന്തോഷം എത്ര അധികമായിരിക്കും ഹല്ലേലൂയ പ്രാകാരത്തിലെ കോരഹപുത്രന്മാർ പറയുന്ന ഈ സന്തോഷം ഇത്ര അധികമാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തെ സന്തോഷം എത്ര അതിമഹത്തായിരിക്കും നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി
സന്തോഷത്തിന് അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുറത്തുള്ള സന്തോഷത്തെ എല്ലാം വിട്ടിട്ട് ആ അകത്തുള്ള സന്തോഷത്തിന് ആഴങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. മടങ്ങി വരുവാൻ, ശക്തീകരിക്കുവാൻ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, ഉണർന്നുകൊള്ളുക. രണ്ട്, ഈ വെളിപ്പാട് പുസ്തകം തന്നെ വായിക്കുന്നുണ്ട്. ആ മൂന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനത്തെ എന്ത് ചെയ്തു? കാക്കുവാനിടയാത്തു വന്നു. സ്തോത്രം. ഫിലദൽഫിയ സഭയുടെ ദൂത് വിളിച്ചു പറയാണ്, നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നീ എന്റെ വചനത്തെ കാക്കുവാനിടയാത്തുന്നു. ഒന്ന്, ഞാൻ നിങ്ങളും ഒന്ന് ഉണരണം. രണ്ട്, പേസിലോട് അന്ത്യം വരെ ഈ പ്രമാണത്തെ നാം ഒരിക്കലും നിഷേധിക്കരുത്. ഈ പ്രമാണം വിട്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത്. ആമേൻ. സ്തോത്രം. എന്തെല്ലാം ദുരുപദേശങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും എന്റെ നിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എന്നാൽ ഒരിക്കൽ പോലും ഈ പ്രമാണം വിട്ട് ഞാൻ നിങ്ങളെ യാത്ര ചെയ്ത് അവസാന നിമിഷം വരെയും പ്രീസ്റ്റോൾ ഈ പ്രമാണത്തിന് ചുമല് കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുമെന്ന് ഞാൻ നിങ്ങളെ മറന്നു പോകല്ല. സ്തോത്രം. പ്രീസ്റ്റോൾ. ഹല്ലേലൂയ. മേശയെങ്കിൽ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്ന സ്റ്റേഫാനോസ്. ആത്മാവ് കൃപയും ജ്ഞാനവും നിറഞ്ഞ സ്റ്റേഫാനോസിനെ ദൈവം മുറിയുടെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പല ഭാഷക്കാരുടെ മുൻപാകെ നിന്നുകൊണ്ടും പല ദേശക്കാരുടെ മുൻപാകെ നിന്നുകൊണ്ടും പല വംശക്കാരുടെ മുൻപാകെ നിന്നുകൊണ്ട് ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ സ്റ്റേഫാനോസിനെ ദൈവം ഉപയോഗിക്കടേ തീർന്നു. അവന്റെ അടുക്കൽ കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും അവനോട് വാദിച്ച എല്ലാ വ്യക്തി ജീവിതങ്ങളോടും തിരിച്ചു വാദിക്കുവാൻ ഒരു ശക്തി സ്റ്റേഫാനോസിനെ ദൈവം പകർന്നു കൊടുക്കടേ തീർന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവനോട് തർക്കിച്ചവരാരും ജയിക്കുവാൻ ഇടയാത്തിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, മഹാപുരോഹിതന്മാരെ ന്യായാധിപതി സംഘത്തിന് മുൻപാകെ നിന്നുകൊണ്ട് ഭയമില്ലാതെ ശക്തമായ താൻ അറിഞ്ഞ താൻ അനുഭവിച്ച ആ സ്വർഗീയ സ്നേഹത്തെ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചപ്പോൾ ആ ശക്തി പ്രാപിച്ചുകൊണ്ട് ഭയമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ ആ ന്യായാധിപതി സംഘത്തിന് മുൻപാകെ നിൽക്കുവാൻ ദൈവം സ്തേഫാനോസിന് കൃപ നൽകുകയെ തീർന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജീവൻ പോകുന്ന അവസ്ഥയിൽ പോലും പ്രമാണത്തെ വിട്ട് ഒരു വാക്ക് പോലും സ്തേഫാനോസ് പറയുകയെ തീർന്നില്ല. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലേക്ക് ക്രിസ്തീയ ലോകത്തിലേക്ക് ഞാൻ നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ അനേകം വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തോട് അനുരൂപരായിക്കൊണ്ട് കാലഘട്ടത്തോട് അനുരൂപരായിക്കൊണ്ട് മാറുന്ന ഈ സാഹചര്യങ്ങളിൽ, എന്നാൽ സ്തേഫാനോസിനെ പോലെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും മരണം വരെ മുമ്പിൽ കാണുമ്പോഴും ഹല്ലേലൂയ പ്രമാണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം തലമുറകളെ, ഒരു കൂട്ടം വിശ്വാസ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ശക്തമായ ദൂത് ആ ന്യായാധിപതി സംഘത്തിന് മുൻപാകെ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്, പിതാക്കന്മാരെ പോലെ നിങ്ങളും ശാട്ടിക്കാരും ഹൃദയത്തിനും ചെവിക്ക് പരിച്ഛേദനം ഇല്ലാത്തവരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ചെവിക്കും ഹൃദയത്തിന് പരിച്ഛേദന ഇല്ലാത്തവർ, അതായത് ചെവി കൊണ്ട് കേൾക്കാത്തവർ, വചനം കേൾക്കാത്തവർ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാത്തവർ, അനുസരിക്കാത്തവർ എന്ന കാര്യം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ജനം കോപവരവശരായിട്ട് കല്ലെറിയുവാനിടയാ തീർന്നു. നോക്കണമേ, സത്യം യാതൊരു ദാക്ഷിണ്യം കൂടാതെ ജനത്തിന് മുമ്പാകെ, അല്ലെങ്കിൽ ആ ന്യായാധിപതി സംഘത്തിന് മുൻപാകെ സത്യം മരണഭീതി കൂടാതെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, കല്ലേറ് അവന്റെ ശരീരത്തിൽ പതിക്കുവാനിടയാ തീർന്നു. ആമേൻ. സ്തോത്രം. യോഹന്നാൻ സ്നാപകനെ പോലെ പച്ചയ്ക്ക് ദൈവത്തിന്റെ ദൂത് യാതൊരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞ സ്ഥലത്ത് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവര് മരണം മുന്നിൽ കണ്ടപ്പോഴും പ്രൈസ് ലോർഡ് യാതൊരു വാക്കും പ്രമാണത്തിനെതിരെ പറയുടെ തീർന്നില്ല. യോഹന്നാൻ സ്നാപകനെ പറ്റി പഠിക്കുമ്പോൾ നാം ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എടപ്രഭു അവനെ ഹെരോദാവ് ചെയ്ത തെറ്റിനെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞപ്പോഴും ഹല്ലേലൂയ താൻ കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടാവരുടെ തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ, ഈ അന്ത്യ നാളുകളിൽ, ഈ സമയം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവേൽത്ത സമയത്തിൽ വചനം വിട്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യാനിടയാത്തരുത്. ആമേൻ. സ്തോത്രം. പ്രമാണം വിട്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യാനിടയാത്തരുത്. പിടിച്ചു നിൽക്കുന്ന, അന്ത്യം വരെ വിശ്വസ്തത നിൽക്കുന്ന ഒരു വ്യക്തിയെ ചേർക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തേഫാനോസിന്റെ ശരീരത്തെ ഓരോ കല്ല് പതിക്കുമ്പോഴും കല്ല് എറിയുന്നവരെയല്ല സ്തേഫാനോസ് നോക്കിയത്, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകള് ഉയർത്തുകടയാ തീർന്നു. വേദനിക്കുന്ന ശരീരത്തെ സ്തേഫാനോസ് നോക്കിയില്ല, പിന്നെയോ തന്റെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകടയാ തീർന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കിയപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനായ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ബഹുമാന ഭാവത്തോടു കൂടി എന്ത് ചെയ്തു? യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുവാനിടയാ തീർന്നു.
ആമേൻ സ്തോത്രം. വേദനിപ്പിക്കുന്നവരെ നാം ഒരിക്കലും നമ്മുടെ നോക്കരുത്. വാക്കുകൾ കൊണ്ട് മുറിവേർത്തുന്ന ഞാൻ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. പിന്നെയോ നമ്മുടെ കണ്ണുകളെ ഏത് അവസ്ഥകളിലും സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നമ്മെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന, നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നുപോകല്ല്. യേശുവിനെ രക്തത്തെ അജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നുപോകല്ല. സ്തോത്രം. സ്തേഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി പുത്രനായ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. മറന്നുപോലെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്റെ നിങ്ങളുടെ മുൻപാകെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയോടുള്ള ബഹുമാന സൂചകമാണല്ലോ ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തേഫാനോസിനെ, ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പുത്രനായ ക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാ തീർന്നു. ഞാൻ പറഞ്ഞ സാരം ഇത്രയേ ഉള്ളൂ. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, വേദനകളെ കണ്ടുകൊണ്ട് ഒരിക്കലും പിന്മാറിപ്പോകരുത്. വചനത്തിന് വേണ്ടി അന്തിമ വരെ വിശ്വസ്തരായി നിൽക്കുക. ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നുപോകല്ല. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ചുരുക്കി പറയട്ടെ. സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഉണർന്നുകൊള്ളുക. ചാവാറാശേഷി പുനഃശക്തീകരിക്കുക. രണ്ട്, പ്രമാണം വിട്ട്, അല്പമേ ശക്തി ഉള്ളെങ്കിലും പ്രമാണം വിട്ട് ഞാൻ നിങ്ങളും ഒരിക്കലും യാത്ര ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പെർഗമോസ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പെർഗമോസ് അവിടെ ദൂത് വിളിച്ചു പറയുമ്പോൾ ഒരു രക്തസാക്ഷി അവിടെ കർത്താവായി ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കാണിക്കുന്നു. ആ രക്തസാക്ഷിയുടെ പേര് ഇങ്ങനെയാണ്, അന്തിപ്പാസ് എന്നാണ് പേര്. അന്തിപ്പാസ്. ഹല്ലേലൂയ. അന്തിപ്പാസിനെ പറ്റി ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, പിച്ചള കൊണ്ട്, പിച്ചള എന്ന വസ്തു കൊണ്ട് കാളയുടെ രൂപത്തിൽ ഒരു രൂപം ഉണ്ടാക്കിയിട്ട്, കാളയുടെ രൂപത്തിൽ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അന്തിപ്പാസിനെ കിടത്തി ആ ചുട്ടു കൊല്ലുകയായിരുന്നു ഈ അന്തിപ്പാസിനെ. എന്നാൽ ഈ ചുട്ടു കൊല്ലുന്നതിന് മുമ്പായി തന്നെ അന്തിപ്പാസിനോട് കൊല്ലുവാൻ വന്ന ആ ഭൃത്യന്മാർ, കിങ്കരന്മാർ ചോദിച്ചു, അന്തിപ്പാസേ, നിനക്ക് തുണ നൽകുവാൻ ആരും കൂടെയില്ല, നിനക്ക് ഒരു അവസാന നിമിഷം തരികയാണ്, നിനക്ക് പിന്മാറി, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുവാൻ, യേശുവിനെ സുശിഷ തള്ളിപ്പറയുവാൻ നിനക്കൊരു അവസരം നൽകുകയാണെന്ന് പറയാനെടുത്തു. എന്നാൽ അന്തിപ്പാസിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഈ ലോകം മുഴുവനും എനിക്ക് പ്രതികൂലമായി നിന്നെങ്കിലും, ഹല്ലേലൂയ, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ കൂടെ എനിക്ക് അനുകൂലമായി വേറെ ഒരു വ്യക്തിയുടെയും ആവശ്യമില്ല, ഞാനാണ് ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അന്തിപ്പാസ് മരണത്തെ സ്വീകരിക്കട്ടെ തീർന്നു. അങ്ങനെയെങ്കിൽ അന്ത്യശ്വാസം വരെ ഈ പ്രമാണത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണിലടച്ചൊന്ന് ഒന്ന് പ്രാർത്ഥിക്കേണ്ടത്, ഒരു വാക്യം നമുക്ക് പ്രാർത്ഥിക്കേണ്ട യാത്രയുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, കേട്ട ആ തിരുവചനത്തിന് മുൻപാകെ നമ്മൾ തന്നെ സമർപ്പിക്കേണ്ട യാത്രയിട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ചില അനുഭവങ്ങളെ നോക്കി നാം യാത്ര ചെയ്യാതെ ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ നോക്കി യാത്ര ചെയ്യുവാൻ, നിത്യത നോക്കി യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. ആ ദൈവസ്നേഹത്തിൽ നിന്ന് അല്പമെന്തെങ്കിലും പിന്മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്പമെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് മടങ്ങി വരുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണേ. കർത്താവേ, അല്പജീവൻ ബാക്കിയുണ്ട്, ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൂർത്ത പുത്രൻ പറഞ്ഞ പോലെ തന്നെ ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ യാത്രട്ടെ. ഹല്ലേലൂയ. ദൂർത്ത പുത്രൻ തേടി നടന്നത് ആഹാരമായിരുന്നു. എന്നാൽ ആ ആഹാര സമൃദ്ധിയായി പിതാവിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായെന്നൊരു ദൂത്. ഹല്ലേലൂയ. തേടി നടന്നത് പിതാവിന്റെ ഭവനത്തിൽ സമൃദ്ധിയായി ഉണ്ട്. പ്രൈസ് ലോർഡ്. ഞാനും നിങ്ങളും തേടി നടക്കുന്നത് പിതാവിന്റെ ഭവനത്തിൽ സമൃദ്ധിയായി ഉണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഞാനും നിങ്ങളും മടങ്ങി വരുവാൻ ഇടയാത്രണം. പിതാവിന്റെ ഭവനത്തിലേക്ക്, പിതാവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ സ്വർഗം നമ്മളെ മാനിക്കുന്ന, നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്വർഗമുണ്ടെന്ന്, ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ മറന്നുപോകല്ല്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. സമയം അടുത്തിരിക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിൽ ആ വരവ് നടക്കാം. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി പ്രാകാരത്തിലെ ആ സന്തോഷം അനുഭവിച്ചിട്ട്, അതായത് ഹൃദയശുദ്ധിയോടുകൂടി, ഹല്ലേലൂയ, ആ കർത്താവിന്റെ വരവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ഈ വചന ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.